نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ നമ്മുടെ ചക്രവാക്കുകൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയും കണ്ടടാ പരീക്ഷ, മലയാളത്തിന്റെ പരീക്ഷ അടിപൊളിയല്ലേ? സെറ്റല്ലേ? അടിപൊളിയായിട്ട് എല്ലാവരും എഴുതിയിട്ടില്ലേ പരീക്ഷ? ഇല്ലേ? അടിപൊളി നല്ലൊരു പരീക്ഷയായിരുന്നു നാലാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് കിട്ടും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും പറഞ്ഞതാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആദ്യം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, സ്റ്റാറ്റസ് വെക്കുക, ഷെയർ ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക. കൂടുതലും നമ്മൾ അബ്ലാ പറയുന്നില്ല, നേരെ നമ്മൾ പോവാണ്. ആറ് പ്രവർത്തനങ്ങളാണുള്ളത് ഇവിടെ ഉണ്ട്. വായിക്കാം, എഴുതാം, പോസ്റ്റർ തയ്യാറാക്കാം, സംഭാഷണം എഴുതാം, വാർത്ത തയ്യാറാക്കാം, അനുഭവക്കുറിപ്പ്, ആസ്വാദനക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആറ് പ്രവർത്തനമാണുള്ളത് അല്ലേ? അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നോക്കിയേ, വായിക്കാം എഴുതാം എന്ന് പറഞ്ഞൊരു പ്രവർത്തനമാണ് അല്ലേ? സുന്ദരി നല്ല അരിമണിയാ, കഴിച്ചോളൂ, മതിയാവില്ലേ, മതിയായില്ലേ, ഇപ്പൊ കൊണ്ടുവരാം. അനു അടുക്കളയിലേക്ക് ഓടി, മുറ്റത്തെന്താ ബഹളം? അയ്യോ പരുന്ത്, എന്റെ സുന്ദരി. അവൾ വടിയെടുത്ത് ഒരേറ് റാഞ്ചി എടുത്ത കോഴിക്കുഞ്ഞിനെ പരുന്ത് താഴേക്കിട്ടു. അനു ഓടിച്ചെന്ന് ഇരു ഹസ്തങ്ങളും ചേർത്ത് അതിനെ വാരിയെടുത്തു. കിടുകിടാ വിറക്കുന്ന കോഴിക്കുഞ്ഞിനെ മാറോടണച്ച് അവൾ സ്നേഹപൂർവ്വം തലോടി. ചുവപ്പും കറുപ്പും കലർന്ന നണുനണുത്ത പൂവലുകൾ, സ്വർണ്ണ നിറമുള്ള കുഞ്ഞിക്കൊക്കും കുണുങ്ങിക്കുണുങ്ങി നടത്തവുമുള്ള കുഞ്ഞിക്കോഴിയെ അനുവിന് ഏറെ ഇഷ്ടമാണ്. സുന്ദരിക്കോഴി വലുതായി ഒട്ടേറെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി, വളർത്തി വലുതാക്കി. ഇന്ന് വിരുന്നുകാരുണ്ടല്ലോ, നമുക്ക് തള്ളക്കോഴിയെ കറി വയ്ക്കാം. അമ്മ അച്ഛനോട് പറയുന്നത് കേട്ട് അനുവിന് സങ്കടമായി. അവൾ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ടച്ഛാ, നമ്മുടെ സുന്ദരിയെ. മോളെ, സുന്ദരിക്ക് പ്രായമായില്ലേ, ഇനി എന്തിനാണ് അതിനെ വളർത്തുന്നത്? പ്രായമായവരെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമോ? അനു ചോദിച്ചു. അയാൾ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. കഥ വായിച്ചല്ലോ, 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം എഴുതോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവും നമ്മൾ പറഞ്ഞതാ ഇല്ലേ? ഇങ്ങനെ ഒരു പ്രവർത്തനം തന്നിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ വേണ്ടി പറയുമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ കഥ വായിച്ചല്ലോ, 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. അനു അടുക്കളയിലേക്ക് പോയത് എന്തിനാണ്? അനു അടുക്കളയിലേക്ക് പോയത് എന്തിനായിരുന്നു? അരി എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അടുത്തത് നോക്കൂ, കഥയിൽ കൈ എന്ന പദത്തിന് പകരം ഉപയോഗിച്ച പദേത്? ഹസ്തം. ഇവിടെ കാണുന്നുണ്ട് അല്ലേ, നമ്മൾ ഹസ്തം എന്നുള്ളൊരു പദം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ ഹസ്തം, ഇരു ഹസ്തങ്ങളും ചേർത്ത് എന്നുള്ള ഒരു പദമുണ്ട് അല്ലേ, ഹസ്തം. അനുവിന് സുന്ദരിക്കോഴിയെ ഏറെ ഇഷ്ടമാവാൻ കാരണം എന്താ? അനുവിന് സുന്ദരിക്കോഴിയെ ഏറെ ഇഷ്ടമാകാൻ കാരണം എന്താ? അത് നമുക്കറിയാം അല്ലേ? അതേപോലെ തന്നെ അത് കഴിഞ്ഞ് അടുത്തൊരു പ്രവർത്തനം നോക്കൂ. അടുത്ത പ്രവർത്തനം അല്ല, ആ ചോദ്യം തന്നെ അല്ലേ, കഥയിൽ പദങ്ങളുടെ ആവർത്തനം കൊണ്ട് അർത്ഥത്തെ ശക്തിപ്പെടുത്തുന്ന പ്രയോഗം എന്ത്? കിടുകിട, നനുനനുത്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ആവർത്തനങ്ങൾ അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം നോക്കൂ, പ്രായമായ സുന്ദരിക്കോഴിയെ ഒഴിവാക്കാൻ അനുവിന് തീരെ കഴിയുന്നില്ല, എന്തായിരിക്കും അതിനുള്ള കാരണം? സുന്ദരിക്കോഴിയുമായിട്ടുള്ള ഇഷ്ടമാണ്. അതേപോലെ തന്നെ പ്രായമുള്ളവരെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കുകയും ചെയ്യരുത് അല്ലേ, അതുകൊണ്ടാണ് അല്ലേ. അങ്ങനെയുള്ള ഒരു ചോദ്യമായിരുന്നു. 5 ചോദ്യത്തിനും ആൻസർ അടിപൊളിയായിട്ട് എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും. അത് കഴിഞ്ഞ് പ്രവർത്തനം 2, പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. മഴക്കാലമായി, പനിക്കാലവും വിവിധതരം പനികളും മറ്റു പകർച്ചവ്യാധികളും ധാരാളമുള്ള കാലം. കൊതുകും ഈച്ചയും എലിയും എല്ലാം അസുഖം പടർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. രോഗം പരത്തുന്ന ജീവികൾ പെറ്റുപെരുകാൻ ഒട്ടേറെ സാധ്യതകളുണ്ട്. നമ്മുടെ അശ്രദ്ധയ്ക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്. പൊതുജനങ്ങളുടെ ബോധം ഒലിപ്പിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പോസ്റ്റർ എങ്ങനെയൊക്കെ തയ്യാറാക്കാൻ നമ്മൾ പറഞ്ഞതാണ്, അതിന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞത് ലേഔട്ട് വേണം, നല്ല ചിത്രങ്ങൾ വരയ്ക്കാം, ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിക്കാം അല്ലേ, അതുപോലെ കളറൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കാന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു രീതിയിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആ രീതിയിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കുക, ഫുൾ മാർക്ക്. അതിന് സ്കോർ ചെയ്യാതായിട്ട് വലിയൊരു പ്രവർത്തനം ഒന്നായിട്ട് തോന്നുന്നില്ല. വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കൂ, രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടൂ, ആരോഗ്യം സംരക്ഷിക്കൂ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പോസ്റ്ററിൽ ഉപയോഗിക്കാം. നല്ല നല്ല ചിത്രങ്ങളും കളറും ഒക്കെ ചെയ്തിട്ട് പോസ്റ്റർ അടിപൊളിയാക്കാം. ഓക്കെ, കഴിഞ്ഞു. അടുത്തത് പ്രവർത്തന ഭൂതാട് സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ടാണ്. നനയാതെ ആകെ നനഞ്ഞു പോമി, അനിയനല്ല തോരനിയനെയും നനയാതെ നോതി തൻ കുടയിൽ നിർത്തും കനിവായി വരുന്നൊരു കൊച്ചു പെങ്ങൾ. കുടയില്ലാത്തവർ എന്ന കവിതയിലെ ചേച്ചിയെയും അനിയനെയും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വർഷങ്ങൾ ശേഷം തൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയെ കാണാൻ അനിയൻ നാട്ടിലെത്തുന്നു. പരസ്പരം കാണുമ്പോൾ അവർ എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുക? കുട്ടിക്കാലത്ത് അനുഭവങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ടാവില്ലേ? സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭാഷണം അധികം വരുമെന്നുള്ളത് അല്ലേ. അപ്പോൾ ഒരു സംഭാഷണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ കുട്ടിക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സംഭാഷണം എഴുതാൻ വേണ്ടി പറ്റൂ ഇല്ലേ? ഓരോ കുട്ടിയുടെയും കഴിവിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം, സംഭാഷണം എഴുതാം. ചേച്ചി വരൂ, ഇരിക്കൂ, എത്ര കാലമായി കണ്ടിട്ട്. അപ്പം അനിയൻ പറയും, അതെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് കുറച്ച് നാളായില്ലേ, നീ ഇപ്പോൾ ആളാകെ മാറി, ഒരുപാട് മാറ്റങ്ങൾ വന്നു, അതെയോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതാണ്. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ലൊരു സംഭാഷണം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇതിലും നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റൂ ഇല്ലേ?
നിങ്ങൾ അടിപൊളി കുട്ടികളാണ്, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഇല്ലേ. അപ്പം ഈ ഒരു സംഭാഷണവും വളരെ എളുപ്പമായിരുന്നു. അത് കഴിഞ്ഞ് പ്രവർത്തന 4 വാർത്ത തയ്യാറാക്കാൻ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ള നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. വാർത്ത വരും മക്കളെ, വാർത്ത വരും, പത്രവാർത്ത പത്രവാർത്ത, ഇതേപോലെ വാർത്തയുടെ ഒരു ചോദ്യം നമ്മൾ ചെയ്തതുമാണ് അല്ലേ. വാർത്ത തയ്യാറാക്കാം. ഞാവൽ കാട്ടിലേത് ഈ ഇണക്കാനെത്തിയ മഴ നിന്നില്ല, അതിശക്തമായി പെയ്തുകൊണ്ടേയിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. മൃഗങ്ങളെല്ലാം ഉയരമുള്ള കുന്നിൻ പുറങ്ങളിൽ അഭയം തേടി. നാടും നഗരവും വെള്ളത്തിൽ മുങ്ങി. തീയിട്ട മനുഷ്യരും പ്രാണരക്ഷാർത്ഥം കാട്ടിലെ ഉയരമുള്ള കുന്നിൻ മുകളിലെത്തി. ഒന്നിൻ്റെ നെറുകയിലുള്ള മൃഗങ്ങളെയെല്ലാം എല്ലാം മറന്ന് മനുഷ്യരെ സ്വാഗതം ചെയ്തു. ഈ സംഭവം വാർത്തയായി എഴുതുക. അപ്പോൾ ഒരു വാർത്ത തയ്യാറാക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ട എന്താ, പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനൊരു തലക്കെട്ട് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അതിനൊരു തലക്കെട്ട് കൊടുത്തിട്ട് അതിന് എന്ത് ചെയ്യുക, തലക്കെട്ട് കൊടുക്കുക, അതേപോലെ തന്നെ സ്ഥലവും കൊടുക്കുക അല്ലേ. കലഹിച്ചും പേടിപ്പിച്ചും പേമാരി, അല്ലെങ്കിൽ കാലവർഷം, നാടും നഗരവും വെള്ളത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു ഇത് കൊടുക്കുക. അതിന് ശേഷം എവിടെയാണ് സംഭവം നടക്കുന്നത്, ഞാവൽക്കാട്ടിലാണ്. അപ്പോൾ ഞാവൽക്കാട് എന്ന് എഴുതിയിട്ട് എന്താണോ സംഭവം എന്നുള്ളത് അങ്ങോട്ട് എഴുതി കൊടുക്കുക. തലക്കെട്ടും ഞാവൽക്കാടും തന്നെയൊക്കെ എഴുതി തന്നാൽ തന്നെ 2 മാർക്കായി. പിന്നെ ബാക്കിയുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതിയാൽ അതിനും മാർക്കായി അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം വളരെ ഈസിയിൽ തന്നെ എല്ലാ മക്കൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ അടിപൊളി നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യം അനുഭവക്കുറിപ്പ് വരും മക്കളെ. അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ നമ്മൾ ചർച്ച ചെയ്തതും കൂടിയാണ് അനുഭവക്കുറിപ്പ് അല്ലേ. കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ നമ്മൾ ചർച്ച ചെയ്ത അനുഭവക്കുറിപ്പ് എന്ന് പറയുന്നത് വേനൽക്കാലത്തായിരുന്നു. പക്ഷേ ഇതിൽ വന്നത് ഏതാ, വെണ്ണക്കണ്ണനിൽ അമ്മ കണ്ണനോട് കാണിച്ച സ്നേഹ വായ്പകൾ അച്ചുവിനേറെ ഇഷ്ടമായി. തൻ്റെ അമ്മയും ഇതുപോലെ തന്നെയല്ലേ, താനും എത്രയൊക്കെ കുസൃതികൾ അമ്മയോട് കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്കും അമ്മയുമായോ പ്രിയപ്പെട്ടവരുമായോ ബന്ധപ്പെട്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതിലൊന്ന് അനുഭവക്കുറിപ്പായി എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ മനോഹരമായിട്ട് ഒരു അനുഭവക്കുറിപ്പ് അവിടെ എഴുതി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ആസ്വാദനക്കുറിപ്പ്. നമ്മൾ പ്രത്യേകം പറഞ്ഞതാ മക്കളെ, ആസ്വാദനക്കുറിപ്പ് ഉണ്ടാവും, പഠിക്കണേ. ആസ്വാദനക്കുറിപ്പ് എങ്ങനെ എഴുതാം, 4 വരിയിൽ 5 വരിയിലൊക്കെ ആസ്വാദനക്കുറിപ്പ് എഴുതാമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു താഴെ തന്നിരിക്കുന്ന ഈ ഒരു പദ്യവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ, എല്ലാ ദിക്കിലും എത്തും കാറ്റ് എന്നാലെങ്ങും തങ്ങാറില്ല, എവിടുന്നാണ് ഈ കാറ്റ് വരുന്നത് ലവലേശവും അറിയില്ലാർക്കും, കാറ്റെത്തുമ്പോൾ നെൽപ്പാടങ്ങൾ നിലത്തുരുണ്ട് കളിക്കുന്നു, ആഹ്ലാദത്താൽ തെങ്ങിൻ തോപ്പുകൾ ആർത്ത് വിളിച്ചു രസിക്കുന്നു, കാറ്റു തലോടും നേരം നമ്മുടെ വേർപ്പും ക്ഷീണവും അകലുന്നു, കാറ്റുള്ളത് കൊണ്ടല്ലേ നമ്മൾ കുഴി ജന്മം കൈവന്നു എന്നൊക്കെയാണ് മലയത്തപ്പുണ്ണിയുടെ മനോഹരമായിട്ടുള്ളതാണ്. നമ്മൾക്ക് ഉഴിയിൽ, നമ്മൾക്ക് പ്ലസ് ഉഴിയിൽ ഭൂമി, ഉഴി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്, വേർപ്പ് വിയർപ്പ്. കവിത വായിച്ചല്ലോ, ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കവിയെ പറ്റിയൊക്കെ എഴുതി, ഇഷ്ടപ്പെട്ട വരികൾ, ഇഷ്ടപ്പെട്ട പ്രയോഗങ്ങൾ, ഇതൊക്കെ കണ്ടെത്തിയിട്ട് അടിപൊളിയായിട്ട് ആസ്വാദനക്കുറിപ്പിൽ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മക്കളെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ 6 പ്രവർത്തനങ്ങളിൽ 5 പ്രവർത്തനം മാത്രം നമ്മൾ എഴുതിയാൽ മതി എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ. 5 പ്രവർത്തനം എഴുതിയാൽ പോരെ, 6 എഴുതുന്നുണ്ട് ആവശ്യമൊന്നുമില്ല. നാളെ കൊടുത്തിരിക്കുന്ന 6 പ്രവർത്തനങ്ങൾ 1-ാമത്തെ പ്രവർത്തനം നിർബന്ധം ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങൾ 4 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്നാണ് അല്ലേ. അപ്പോൾ കുറച്ച് സ്പീഡ് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ. അപ്പോൾ ഈസിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഫുൾ മാർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേരിടുകയാണ്. അതേപോലെ തന്നെ അടുത്ത പരീക്ഷകളുടെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ തന്നെ പോവുക, ചാനൽ എടുക്കുക, ചാനലിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, സ്റ്റാറ്റസ് വെക്കുക, കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചക്കരവക്കും ബൈ ബൈ, സീ യു.